കേരള പി എസ് സിയുടെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിനനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെർസെൻറ്റേജ്, ശതമാനം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ശതമാനത്തിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് എടുക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇതിനോടൊപ്പം, അതായത് നമ്മൾ ശതമാനത്തിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞ ടോപ്പിക്ക്. നമ്മൾ ഫിഗർ വരച്ചിട്ട് ആൻസർ കണ്ടെത്തുന്ന ഒരു പോർഷനാണ്. അപ്പോൾ വെൻ ഡയഗ്രാം നമ്മൾ നേരത്തെ ചെയ്ത ക്ലാസ്സുകൾ ആ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ രണ്ട് ക്ലാസ്സുകൾ, അതായത് ശതമാനത്തിൻ്റെ കോൺസെപ്റ്റ് പ്ലസ് ട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, നമ്മൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൻ ഡയഗ്രത്തിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, പ്ലസ് ടു ലെവൽ പ്രിലിംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 17 ചോദ്യങ്ങളാണ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആകെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടോപ്പിക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇനി ആ ടോപ്പിക് ക്ലാസ് കണ്ട് വരുന്ന സമയം കളയണ്ട. വെൻ ഡയഗ്രം അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്ത് സമയം കളയണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ടോപ്പിക്ക് ജസ്റ്റ് നോക്കിയതിന് ശേഷം എന്തിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് വന്ന ട്രിക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് 17 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നത് നോക്കി നിൽക്കാതെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോയിലേക്ക് വരിക. വെറുതെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം നിങ്ങൾ വെറുതെ കളയാനും നിൽക്കരുത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങളത് ചെയ്യാനും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് ആ 17 ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നും എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം ചോദ്യങ്ങളിലേക്ക്. പന്ത്രണ്ട് പേരുള്ള ഒരു കമ്മിറ്റിയിൽ 9 പേർ സ്ത്രീകളായാൽ പുരുഷന്മാർ എത്ര ശതമാനം? അപ്പോൾ ഇതാണ് നമ്മൾ ചോദ്യം എന്ന് പറയുന്നത്. ആകെ 12 പേരുണ്ട്, അതിൽ 9 പേര് സ്ത്രീകളാണ്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് പുരുഷന്മാർ എത്ര ശതമാനം എന്നാണ് ചോദ്യം. പുരുഷന്മാർ എത്ര ശതമാനം? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പുരുഷന്മാർ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ നോക്കാം, ആകെ 12 പേരുണ്ട്, അതിൽ 9 പേര് സ്ത്രീകളാണ് എങ്കിൽ 3 പേരായിരിക്കും എന്ന് പറയുന്നത് പുരുഷന്മാരെന്നാണ്. അപ്പോൾ 3 പേരെന്താണ്? 3 പേര് പുരുഷന്മാരാണ്. അപ്പോൾ നമുക്ക് പറയാം, ആകെ 12 പേരുള്ളതിൽ എത്ര പേർ? 3 പേർ പുരുഷന്മാരാണ്. അപ്പോൾ ആകെ 12 പേരുണ്ട്, അതിനകത്ത് 3 പേര് പുരുഷന്മാർ. എന്തുകൊണ്ട് നമ്മൾ പുരുഷന്മാരുടെ പേരെടുത്തു? നമുക്ക് വേണ്ടത് പുരുഷന്മാരുടെ ശതമാനമാണ് ആവശ്യം. അപ്പോൾ ആകെ 12 പേരിൽ 3 പേർ പുരുഷന്മാരാണ്. അപ്പോൾ 12 3 പുരുഷന്മാർ, അതിനെ ശതമാനമാക്കണം. ശതമാനമാക്കണം എന്താ ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റാണ്, എന്ത് ചെയ്യണം നമ്മൾ? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ശതമാനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പക്ഷെ അറിയില്ലെങ്കിൽ, നിങ്ങളത് കണ്ടിട്ട് വേണം എന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സിമ്പിളായിട്ട് ചെയ്ത് പോകും. അപ്പോൾ 3/12 × 100. അപ്പോൾ 12 പേരുള്ള കമ്മിറ്റിയിൽ 9 പേർ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ എത്ര ശതമാനം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് മെത്തേഡ്. നമ്മൾ എന്ത് ചെയ്യുക? 3 × 3 × 3 = 4 × 3 = 12. 4 ഉം 100 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ എത്ര ശതമാനം? 25% പേരാണ് എന്ന് പറയുന്നത് പുരുഷന്മാരെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 2 × 5 = 2 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം എന്നാണ് ചോദ്യം. 2 × 5 = 2. അപ്പോൾ ആദ്യമേ നമ്മൾ എല്ലാ ഭിന്നസംഖ്യയിൽ പറയുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മിശ്ര ഭിന്നത്തിലിട്ട് നമുക്ക് ചോദ്യങ്ങളെ ചെയ്യാൻ കഴിയില്ല. മിശ്ര ഭിന്നത്തിൽ ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 × 5 = 2 എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കി മാറ്റും. എങ്ങനെ വിഷമ ഭിന്നമാക്കും നോക്കാം നമുക്ക്. 2 × 5 = 2 വിഷമ ഭിന്നമാക്കുന്നത് എങ്ങനെയാണ്? 5 × 2 + 2 5 × 2 = 10 10 + 2 = 12 ബൈ ഛേദം എന്താണ്? അതുപോലെ എഴുതും, 12/5. ഇതിനെ ശതമാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ചെയ്ത കാര്യം തന്നെയാണ്, × 100. അപ്പോൾ ശതമാനമാക്കാൻ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? × 100 ചെയ്യുക. അപ്പോൾ × 100 ചെയ്തു, ക്യാൻസൽ ചെയ്ത് നമ്മളിങ്ങനെ എങ്ങനെയാണ്? 2 × 5 = 10 = 0. ഇപ്പോൾ 12 × 20 = 240%. ഉണ്ടാകുന്ന നോക്കുക, ഓപ്ഷനകത്ത് 240% ഉണ്ട്. വളരെ എളുപ്പമാണ്. അടുത്തത് 12.5% തുല്യമായത് ഏത്? അപ്പോൾ തിരിച്ചുള്ള ഭാഗമാണ്. ഇവിടെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിനെ ശതമാനത്തിലേക്ക് മാറ്റാൻ, ഇവിടെ ഒരു ശതമാനം തന്നിട്ട് അതിനെ എന്തിലേക്ക് മാറ്റാൻ? ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ. 12.5% എന്ന് പറഞ്ഞത് ഇന്ന് തുല്യമായത് ഏത്? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും 12 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിതിനെ നമ്മൾ പറഞ്ഞു മിശ്ര ഭിന്നത്തിലോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് വിഷമ ഭിന്നമൊക്കെ എങ്ങനെയാണ്? 2 × 12 = 24 + 1 = 25. 25/2 നോക്കും. ഫസ്റ്റ് ഓപ്ഷൻ 25/2 ആണ്. നമ്മൾ എന്ത് ചെയ്യും? 25/2 അങ്ങ് ചൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ തെറ്റാണ്, ശതമാനത്തിനെയാണ് മാറ്റേണ്ടത്. എന്താ ശതമാനം എന്ന് പറഞ്ഞത്? 100ൽ എത്ര എന്നുള്ളതാണ് ശതമാനം. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, ശതം 100, 100ൽ എത്ര എന്നുള്ളതാണ് ശതമാനം. അപ്പോൾ ഈ 12.5% എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 100ൽ 12 എന്നാണ്. 100ൽ 12 അങ്ങനെ പഠിച്ചാൽ മതി.
ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിൽ എത്ര, അപ്പോൾ 12 ശതമാനം പറഞ്ഞാൽ 112. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിശ്രഭിന്നത്തിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. മിശ്രഭിന്നത്തിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റും. എങ്ങനെയാണ്, 2 × 12 + 1. അപ്പോൾ 25/2/100. ഇനി എന്താ ചെയ്യുക, 25/2/100 ഇതിനെ മാറ്റണ്ടേ. അപ്പോൾ നമ്മൾ നോക്കും, ഇവിടെ 2 ഭിന്നസംഖ്യകളാണ്. 25/2 എന്ന് പറഞ്ഞൊരു ഭിന്നസംഖ്യ, 100 എന്ന് പറയുന്നൊരു ഭിന്നസംഖ്യ. 100 എന്ന് പറഞ്ഞ ഭിന്നസംഖ്യയാണോ സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു 1 കൊടുക്കുക. ഭിന്നസംഖ്യകൾ എങ്ങനെ ഹരിക്കുക, ഹരിച്ചിരിക്കുകയാണ് നമ്മൾ 2 ഭിന്നസംഖ്യകളെ. ഭിന്നസംഖ്യകൾ ഹരിക്കുന്നത് എങ്ങനെയാണ്, ഒന്നാമത്തെ ഭിന്നസംഖ്യ നമ്മൾ അതുപോലെ എഴുതും. ഒന്നാമത്തെ ഭിന്നസംഖ്യ 25/2 ഇൻറ്റു ഇടും, എന്നിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യ എങ്ങനെ കിടക്കുന്നു അതിന് തിരിച്ചെഴുതും. 100/1 കിടക്കുന്നു, 1/100 എഴുതും. സോ നമ്മൾ ക്യാൻസൽ ചെയ്യും. എങ്ങനെ, 25 ഉം 100 ഉം ക്യാൻസൽ ചെയ്യും. 4 എന്ന് കിട്ടും. 4 × 25 = 100. 1 × 25 = 25. അപ്പം മോളിനി എന്തേ ഉള്ളൂ, മോളിനി 1 ഉള്ളൂ. ഇവിടെ 1 × 1 = 1. 2 × 4 = 8. അപ്പോൾ ഈ 12.5% തുല്യമായത് എത്രയാണ്, 1/8. നമ്മൾ ഭിന്നസംഖ്യകൾ ഹരണം ഓർത്തോളുക. 2 ഭിന്നസംഖ്യ ഹരിക്കാൻ പറഞ്ഞാൽ ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതിയിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടി സാധനം എന്താണ്, 1/8. അപ്പോൾ ഇതല്ല ആൻസർ, 1/8 ആണ് ആൻസർ. ശരി, 180 × 8 3/3% എന്ത്? നമ്മൾ ഒരുപാട് കാര്യത്തിൽ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇൻ്റെ വന്നാൽ ഒരു സംഖ്യയുടെ ഉടേയോ ഇൻ്റെയോ വന്നാൽ, അപ്പോൾ സംഖ്യയുടെ അല്ലെങ്കിൽ ഇൻ്റെ വന്നാൽ ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കണം, അത്രേ ഉള്ളൂ. ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കണം. അപ്പോൾ 180-ൻ്റെ, ഇപ്പോൾ 180 ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കി, ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കിയിട്ട് എന്ത് ചെയ്യണം, 8 3/3% എത്ര എന്നാണ് ചോദ്യം. 8 3, അപ്പോൾ 180-ൻ്റെ 8 3/3%. നമുക്കറിയാം 8 3/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 8 3/3 അങ്ങനെയാണ്. കാരണം ശതമാനം എവിടെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അത് 100-ൽ എത്ര എന്നുള്ളതാണ്. 100-ൽ എത്ര, 100-ൽ 8 3/3, അതാണ് ശതമാനം. അപ്പോൾ ശതമാനം വന്നാൽ എന്ത് ചെയ്യുക, ബൈ 100 ഇട്ട് കൊടുക്കുക. എങ്ങനെ, 8 3/1 / 100, ഇത്രേ ഉള്ളൂ. എങ്ങനെ ചെയ്യും 8 3/1 നോക്കാം. നമുക്ക് 8 3/1 നമ്മൾ എന്ത് ചെയ്യണം, മിശ്രഭിന്നത്തിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റില്ല. നമ്മൾ മാറ്റും, 180 × എങ്ങനെയാണ്, 3 × 8 = 24 + 1 = 25/3. നേരത്തെ പറഞ്ഞതുപോലെ 100-ൻ്റെ താഴെ എന്തുണ്ട്, 100-ൻ്റെ താഴെ 1 ഉണ്ട്. ഇനി മിശ്രഭിന്നമാണ്, സോറി, എന്താണ്, ഭിന്നസംഖ്യയുടെ ഹരണമാണ്. എങ്ങനെ തിരിച്ചിട്ട് ഗുണിക്കും, എങ്ങനെയാണ് നോക്കാം നമുക്ക്. 180 × 25/3 ഉണ്ട്, ഈ ഭിന്നസംഖ്യ അവിടെ ഉണ്ട്, ഇതിനെ തിരിച്ചിടും. 1/100 തിരിച്ചിട്ടു, ക്യാൻസൽ ചെയ്യും. 25 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 4 × 180 ക്യാൻസൽ ചെയ്യും. 4 4 = 16, 25 4 = 20. സോ 45/3, മുകളിൽ 45 താഴെ 3 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 15 ഡയറക്റ്റ് എഴുതാം. 1 3 3 5 5 3 15. സോ ആൻസർ എത്രയാണ്, 15 എന്ന് കിട്ടും. 15 നോക്കാം, നമുക്ക് 15 ഓപ്ഷൻ ഉണ്ടോന്ന്, 15 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് ആ ചോദ്യത്തിന് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ബാക്കി ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. 5-ാമത്തെ ചോദ്യം, ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്ക് വരുന്ന ചോദ്യമാണ്. 25 ശതമാനത്തിൻ്റെ 25 ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. 25 ശതമാനം നമുക്കറിയാം, 180-ൻ്റെ ഇവിടെ 25 ശതമാനത്തിൻ്റെ നമുക്കറിയാം, ഇൻ്റെ വന്നാൽ ഇൻറ്റു ആക്കുക, അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ 180 എന്ന് പറയുന്നൊരു സംഖ്യയും ഇവിടെ ശതമാനവുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 25 ശതമാനത്തിനെ മാറ്റി എങ്ങനെയാക്കണം, 25/100 എന്നാക്കണം. 25/100 ആക്കി, ഇൻ്റെ മാറ്റി എന്താക്കും, ഇൻറ്റു ആക്കും, എന്നിട്ട് അടുത്തതും 25 ശതമാനം തന്നെയാണ്. സോ 25/100 എന്നെഴുതി ക്യാൻസൽ ചെയ്ത് ചെയ്യാം. നമുക്ക് ക്യാൻസൽ ചെയ്ത് ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വരും, 25 100 ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ 4 വരും, 4 × 25 = 100. ഇവിടെയും ക്യാൻസൽ ചെയ്യുമ്പോൾ 4 × 25 = 100. അപ്പോൾ മുകളിൽ 1 വരും, 1/16 എന്ന് വരും. 4 × 4 = 16. പക്ഷേ ഓപ്ഷനിൽ നോക്കുമ്പോൾ ദശാംശത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 1/16 ആക്കിയാൽ പിന്നെ ദശാംശം ആക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദശാംശം ഒക്കെ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. ഓപ്ഷൻ നോക്കിയാൽ നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. എങ്ങനെ, നമ്മളിത് ഗുണിക്കും. എങ്ങനെയാണ്, 25 × 25 = 625. കാര്യം എപ്പോഴും ഓർക്കുക, നമുക്ക് സംശയം വരുന്നതിനൊക്കെ നമ്മൾ തെറ്റിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലെ 2 ഭിന്നസംഖ്യകൾ എന്ന ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ചെയ്യരുത്, മിഡിലിൽ പ്ലസ്സോ മൈനസോ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മിഡിലിൽ പ്ലസ്സോ മൈനസോ വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇൻറ്റു ആണ് വരുന്നതെങ്കിൽ ഡയറക്റ്റ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 25 = 625/100 × 100 = 10,000.
ഇനി എന്ത് ചെയ്യുക? ഇനി ദശാംശം കൊടുക്കുക. എങ്ങനെയാണ്? താഴെ നാല് പൂജ്യങ്ങളുണ്ട്, അപ്പൊ എത്ര ദശാംശം കൊടുക്കണം? നാല് ദശാംശം കൊടുക്കണം. നമ്മൾ എഴുതും 625. എത്ര ദശാംശം കൊടുക്കണം? നാല്. 1, 2, 3. നാലാം സ്ഥാനം ഇല്ല, അപ്പൊ ഒരു പൂജ്യം കൊടുക്കും, ദശാംശം കൊടുക്കും. 0.0625 എന്നാണ് ആൻസർ. 0.0625 ഓപ്ഷൻ നോക്കിയാണ് നമ്മൾ ചെയ്തത്, അത് ഓർമ്മിക്കുക. അടുത്ത ചോദ്യം എന്താ? 10,000 x 20% 5% 50%. ക്വസ്റ്റ്യൻ നീളത്തിലുള്ള ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇന്ത്യ മാറ്റി ഇന്ത്യ കിടക്കുന്ന എല്ലായിടത്തും ഇൻഡു ആക്കുന്നത്, ആ ഇന്ത്യ ഇന്ത്യ ഇന്ത്യ. ഇപ്പൊ ഈ 3 ഇന്ത്യ മാറ്റി എന്താക്കും? ഇൻഡു ആക്കും. എങ്ങനെയാണ്? 10,000 x 20%. അപ്പൊ എങ്ങനെ എഴുതും? 100 x 20. 100 x 20 എത്ര എന്നുള്ളതല്ലേ. വീണ്ടും ഇന്ത്യ മാറ്റി ഇൻഡു ആക്കി 5%. സോ 5/100. അടുത്ത 50%. സോ 50/100. എല്ലാം മാറ്റി. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തേക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എങ്ങനെയാണ്? ഇതാ ഈ ഒരു സീറോയും ഈ 50 ഉം 100 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര? 2 വരും താഴെക്കാരെ, 1 50 50 2 50 100. 5 ഉം 100 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1 5 5 താഴെ 25 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴോ 20 1 20 20 5 20 100. ആ ഇല്ലേ. ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 5 × 2 = 10. ഇത് 10 ആവും. 10 × 2 = 20 എടുക്കാം നമുക്ക്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 5 × 2 = 10 ആവും. ഇങ്ങനെ ചിന്തിക്കാം നമുക്ക്. 5 × 2 = 10 ആയി. 10 എന്ന് പറയുന്നത് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 10 തയ്യൽ സീറോയും ക്യാൻസൽ ആയിപ്പോലെ, 10 × 1 ഇതും ക്യാൻസൽ ആയിപ്പോ. ബാക്കി 100. 100/2 = 50. സോ 50% ആണ് ആൻസർ. എത്രയാണ് ചോദ്യം? സോ ആൻസർ ഇത് ക്യാൻസൽ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ക്യാൻസൽ. 5 × 2 = 10 ആണ്. 10 ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ള 2 ആണ്. 100/2 രണ്ട് താഴെയാണ്. 100 × 1 ഒരു ഒരുപാട് മിസ്റ്റേക്ക് വരും നമുക്ക്. 100 × 2 എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. 2 താഴെയാണ്, അതുകൊണ്ട് 100/2 50. ശ്രദ്ധിച്ചോളൂ, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. 100 × 2 = 200 ആൻസർ. പക്ഷെ അല്ല, 100/2 അപ്പൊ ആൻസർ എത്രയാണ്? ആൻസർ 50 ആണ്. അപ്പോ അങ്ങനെ ഓർക്കുക, അതാണ് ആ ചോദ്യം, എളുപ്പമാണ്. അടുത്ത ചോദ്യം എന്താ? 20 × 5% + 5 × 20% ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, എയുടെ 20% ബിയുടെ 7% തുല്യമായിരിക്കും. അപ്പോൾ എയുടെ 20% ബിയുടെ 7% തുല്യമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, എപ്പോഴും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് പറയാം? 20 × 5% 5 × 20% എപ്പോഴും തുല്യമായിരിക്കും. രണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് 20 ൽ 5% നോക്കാം. 20 × 5% ഇൻ്റെ മാറ്റി ഇൻഡു ആക്കി. 100 ൽ 5 ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഈ 0 ഈ 0 ക്യാൻസലായിപ്പോയി. 5 ഉം 10 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2, മുകളിൽ 1, 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 1. സോ ആൻസർ ഇസ് 1 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? ഇത് 1 ആണ്. അപ്പോൾ ഇത് ഇത്ര തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. 1 + 1 = 2, 2 എന്ന് കിട്ടും. ആൻസർ 2 ആണ്. ഇത് ചെയ്യാതെയും 20 അല്ല 5% കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ അതൊരു ചിലപ്പോൾ മനസ്സിൽ കുറച്ച് ചെയ്തെടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എപ്പോഴും 20 പറയുന്നൊരു സംഖ്യ, 20 × 100% എന്ന് പറഞ്ഞാൽ 20 തന്നെയായിരിക്കും. അപ്പോൾ 20 × 100% എത്ര തന്നെയാണ്? 20 തന്നെയായിരിക്കും. ഇനി 20 × 10% എന്ന് പറയുന്നത് ഒരു സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കുക, അതായത് 2.0, അതായത് 2 തന്നെയായിരിക്കും. അപ്പോൾ 20 × 10% 2 ആണ്, നമുക്ക് വേണ്ടത് 5% 10% ഉണ്ടെങ്കിൽ 5% പകുതി ആയിരിക്കും. 10% പകുതി അല്ലേ 5 എന്ന് പറയുന്നത്. സോ 2% എടുക്കുക, 1 ശതമാനം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അന്ന് അങ്ങോട്ടൊന്നും പോകേണ്ട, നമ്മൾ ഡയറക്റ്റ് തന്നെ ചെയ്താൽ മതി. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആയിരുന്നു 7ാമത്തെ ചോദ്യം കിട്ടിയത്. ആൻസർ ഈസ് 2. നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, 9/2 × 3/7 3/7 എന്നുള്ളതാണ് ചോദ്യം. 9/2 × 3/7 3/7 നോക്കാം നമുക്ക്. എങ്ങനെയാണ്? നമുക്കറിയില്ല 9/2 × 3/7 ഞാൻ പറയുന്നു 1% 9/2 × 1% 3/7 എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുകയാണ്. എക്സ് എന്ന് കണ്ട് പേടിക്കുന്നു, നമ്മുടെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ 9/2 × 1% 3/7 എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? 2/9 × x/100 ശതമാനം എന്ന് പറയുന്നത് 100 കൊടുക്കുക. അത് നമുക്കറിയാം, ശതമാനം 1/100 സമം എന്ത് കിട്ടും? 7/3. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ബാക്കി എല്ലാം പറക്കി അപ്പുറത്തുകൊണ്ട് പോവാം. അപ്പോൾ ഇവിടെ എക്സിന് മാത്രം അവിടെ വച്ചിട്ട് ബാക്കി എല്ലാം അപ്പുറത്തുകൊണ്ട് പോവുകയാണ്. എങ്ങനെ കൊണ്ടുപോകും? ഈ ഹരിച്ചിരിക്കുന്ന 100 അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും. അതായത് മുകളിൽ പോകും, താഴെയുള്ള 100 മുകളിൽ പോകും. ഇനി താഴെയുള്ള 9 അതും മുകളിൽ പോകും. അപ്പോൾ താഴെയുള്ള 9 100 അങ്ങ് മുകളിൽ പോകും, മുകളിലുള്ള 2 ഇങ്ങ് താഴെയും പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ മുകളിലുള്ള 2 ഇങ്ങ് താഴെ പോവും, താഴെയുള്ള 9 100 മുകളിൽ പോകും. സിമ്പിളാണ് പരിപാടി. നോക്കാം, 3 9 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും, 2 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 50 കിട്ടും. നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടത്. 7 × 5 35 350 കിട്ടും.
35 എടുത്തു 35 ഇൻടു 3 105 എന്ന് കിട്ടും സോ 1050 എന്ന ആൻസർ കിട്ടും അത്രേ ഉള്ളൂ അതായത് 7 ഇൻടു 50 ചെയ്യുമ്പോൾ 35 380 പൂജ്യത്തിനെ മാറ്റി 35 ഇൻടു 3 105 ഒരു പൂജ്യം ഇട്ട് കൊടുത്തു 1050 ആൻസർ ഉണ്ടോ നോക്കാം 1050 സോ ഫസ്റ്റ് ഓപ്ഷൻ 1050 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എട്ടാമത്തെ ചോദ്യം ചെയ്യുക നമുക്ക് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഒരു പരീക്ഷയിൽ 45% മാർക്ക് ലഭിച്ചയാൾക്ക് 540 മാർക്കാണ് ലഭിച്ചത് എങ്കിൽ പരീക്ഷയിലെ ആകെ മാർക്ക് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒരു പരീക്ഷയിൽ 45% മാർക്ക് ലഭിച്ചു ഒരാൾക്ക് അത് അപ്പോൾ അദ്ദേഹത്തെ എത്ര മാർക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ 540 മാർക്കാണ് ലഭിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആകെ എത്ര മാർക്കാണോ അതിൻ്റെ 45% അദ്ദേഹത്തിന് കിട്ടിയത് ആകെ എത്ര മാർക്കാണോ അതിൻ്റെ 45% അദ്ദേഹത്തിന് കിട്ടി അത് എത്രയാണ് അത് 540 അപ്പോൾ അദ്ദേഹത്തിന് 540 മാർക്ക് കിട്ടി ഈ 540 എന്ന് പറയുന്നത് എന്താണ് ആകെയുടെ 45% അപ്പോൾ പരീക്ഷയിൽ ആകെ എത്ര മാർക്കാണോ അതിൻ്റെ 45% മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത് അത് എത്രയാണ് അത് 540 സോ നമുക്ക് എങ്ങനെ എഴുതാം ആകെയുടെ എത്ര 45% അതായത് 100 ൽ 45 അതാണ് അദ്ദേഹത്തിന് കിട്ടിയത് എത്രയാണ് 540 സിമ്പിളായിട്ട് പറയാം കാര്യം ആകെ മാർക്ക് എത്രയാണോ അതിൻ്റെ 45% അദ്ദേഹം കരസ്ഥമാക്കി അത് എത്ര മാർക്കാണ് 540 മാർക്കാണ് അപ്പോൾ ആകെയുടെ 100 ൽ 45 540 ഇനി എങ്ങനെ ആകെ കണ്ടുപിടിക്കും ആകെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ 45 പേ 100 അങ്ങ് അപ്പുറത്തുണ്ട് അവിടെ ആരുണ്ട് അവിടെ 540 ഉണ്ട് ഈ 100 ൽ 145 അപ്പുറത്തും എന്ത് ചെയ്യും ഇങ്ങനെ തന്നെ പഠിച്ചോളുക അത് അവിടെ പോകുമ്പോൾ തിരിയും അതായത് 100/45 ആവും ഇവിടെ നിന്നൊരു ഈ സമത്തിന് ഇപ്പുറമുള്ള ഭിന്നസംഖ്യ അപ്പുറം കൊണ്ടുപോകുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം അതായത് വിക്രമം കൊണ്ട് ഗുണിച്ചാൽ പറയും 45/100 അപ്പുറത്ത് പോകുമ്പോൾ 100/45 എങ്ങനെ ക്യാൻസൽ ചെയ്യാം 45 കൊണ്ട് ക്യാൻസൽ ചെയ്യാം ഒരു 54 എടുക്കാം നമുക്ക് ഒരു 45 ബാക്കി 9 ൽ 90 രണ്ട് പ്രാവശ്യം 12 × 100 1200 നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല 45 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 540 മൾട്ടിപ്പിൾ ആണ് 45 മൾട്ടിപ്പിൾ ആണ് 540 അറിഞ്ഞിട്ടല്ല ഞാൻ ചെയ്തത് കാര്യം സാധാരണ PSC ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പറേ ചോദിക്കുള്ളൂ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് 12 കിട്ടി 12 × 100 1200 അപ്പോൾ ആകെ മാർക്ക് എത്രയാണ് 1200 എന്നൊരു ഓപ്ഷൻ അതുണ്ട് നോക്കാം 150 രൂപ വിലയുള്ള സാധനത്തിൻ്റെ വില 150 വർദ്ധിച്ചു 150 വർദ്ധിച്ചു എങ്കിൽ വർധന വില ശതമാനം ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണ് നമുക്കറിയാം എത്രയാണ് വർദ്ധിച്ചത് 30 ആണെന്ന് നമുക്കറിയാം ഇനി അത് ശതമാനത്തിനാക്കാൻ 100 കൊണ്ട് ഗുണിക്കണമെന്ന് നമുക്കറിയാം കാര്യം വർധന വില ശതമാനമാണ് ചോദ്യം 100 കൊണ്ട് ഗുണിക്കണമെന്ന് നമുക്കറിയാം നമുക്ക് വരാൻ പോകുന്ന കൺഫ്യൂഷൻ ഇതിൻ്റെ ഛേദത്തിൽ എഴുതേണ്ടത് 150 ആണോ 180 ആണോ എന്നുള്ള നമുക്ക് സംശയം വരുന്നത് അത് എക്സാം ഹാളിലെ നമ്മുടെ സംശയമാണ് നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും വരുന്നൊരു കൺഫ്യൂഷൻ അതായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു ആദ്യം 150 അത് എത്ര കൂടി അത് 30 കൂടി 150 ലേക്ക് എത്തി അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണോ അതിൽ വർദ്ധിച്ചത് എത്ര 150 ൽ 30 ഇൻറ്റു അതിന് ശതമാനമാക്കാൻ 100 അല്ലാണ്ട് എത്രയായി തീർന്നു അതിൽ 30 അല്ല എടുക്കേണ്ടത് കാര്യം 150 ഉം 180 ആവാൻ 30 ആണ് കൂടിയത് നമുക്കറിയാം വർധനവും 30 ആണ് അതിൻ്റെ ശതമാനമാണ് വേണ്ടത് അപ്പോൾ അത് ആദ്യം ഉണ്ടായിരുന്ന തുകയിൽ 30 തറവായിട്ട് പഠിച്ചു വെച്ചോളുക ആദ്യം ഉണ്ടായിരുന്നതിൽ 30 വ്യത്യാസം ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യുന്ന നമുക്ക് ഇതാ 0 0 ക്യാൻസലായിപ്പോയി 3 ഉം 15 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 3 15 5 ഉം 100 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 20 സോ വർദ്ധനവിലെ ശതമാനം 20% അത് ഓർത്തോളൂ ആ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഫിക്സഡായിട്ട് മനസ്സിൽ വയ്ക്കാം അടുത്ത ചോദ്യം എന്താ ഒരു പരീക്ഷയിൽ ജയിക്കാൻ 40% മാർക്ക് വേണം അപ്പോൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% 40% മാർക്ക് അതായത് ആകെയുടെ 40% കിട്ടിയാൽ മാത്രം ഇവിടെ പറഞ്ഞ ഐഡിയ ആണ് ആകെയുടെ 40% കിട്ടിയാലേ പാസ്സാവുള്ളൂ 40 മാർക്ക് കിട്ടിയ ആൾ അപ്പോൾ അതിലൊരാൾക്ക് 40 മാർക്ക് കിട്ടി ആൾ 40 മാർക്കിൻ്റെ കുറവിൽ തോറ്റാൾ അപ്പോൾ അദ്ദേഹം തോറ്റുപോയി എത്ര മാർക്ക് കിട്ടി 40 മാർക്ക് കിട്ടി അദ്ദേഹം 40 മാർക്കിൻ്റെ കുറവിൽ തോറ്റാൽ പരീക്ഷ ആകെ എത്ര മാർക്കിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആകെ മാർക്കാണ് ചോദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് ഒരാൾ 40 മാർക്ക് വാങ്ങിച്ചു അദ്ദേഹം 40 മാർക്കിൻ്റെ കുറവുകൊണ്ട് തോറ്റു അതായത് 40 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ജയിച്ചേനെ എന്ന് പറഞ്ഞാൽ 40 മാർക്ക് കിട്ടിയ ആളിന് 40 മാർക്ക് കൂടെ കിട്ടിയെങ്കിൽ ജയിച്ചേനെ അപ്പോൾ 40 + 40 80 മാർക്കാണ് ജയിക്കാൻ വേണ്ടത് സിമ്പിൾ ഐഡിയ ആണ് അപ്പോൾ പാസ് മാർക്ക് എത്രയാണ് 80 മാർക്കാണ് എന്ന് മനസ്സിലായി നേരത്തെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് 540 മാർക്ക് കിട്ടിയതുപോലെ ഇവിടെ പറയുന്നത് എന്താണ് പാസ് മാർക്ക് 80 എങ്ങനെ കിട്ടി 40 മാർക്ക് അദ്ദേഹം വാങ്ങിച്ചു പക്ഷേ അദ്ദേഹം തോറ്റുപോയി എത്ര മാർക്കിൻ്റെ കുറവുണ്ട് 40 മാർക്ക് കുറഞ്ഞുകൊണ്ട് അദ്ദേഹം തോറ്റുപോയി എന്ന് പറയാൻ 40 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചേനെ അപ്പോൾ 40 ഉണ്ട് ഇനി 40 കൂടെ വേണം 80 മാർക്ക് കിട്ടിയെങ്കിൽ അദ്ദേഹം ജയിച്ചേനെ എന്നാണ് പറയുന്നത് അപ്പോൾ 80 മാർക്കാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 40% പാസ് മാർക്ക് ജയിക്കാൻ 40% മാർക്ക് വേണം ആ 40% ആണ് എത്ര നേരത്തെ പറയുന്നത് 80 മാർക്ക് കാര്യം നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് 80 മാർക്കാണ്
ആ 80 മാർക്ക് എന്ന് പറയുന്നത് ആകെയുടെ 40%. കാര്യം പറയുന്നുണ്ട് ജയിക്കാൻ എത്ര ശതമാനം മാർക്ക് വേണം, 40% മാർക്ക് വേണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആകെയുടെ എത്ര ശതമാനം, 100-ൽ 40% ഈ പറഞ്ഞ 80 എവിടെ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് 40 മാർക്ക് കിട്ടി, 40 മാർക്കിന്റെ കുറവുണ്ടായ തോറ്റു. സോ 40 + 40 = 80 പാസ് മാർക്ക്. പാസ് മാർക്കിലുള്ള ശതമാനം 40%. അപ്പൊ ആകെയുടെ 400-ൽ 40 = 80. നമുക്ക് ആകെ കണ്ടുപിടിക്കാം, ആകെ മാർക്കാണ് ചോദ്യം. ആകെ സമം എന്ത് ചെയ്യാം, 80 അപ്പുറത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവം, തിരിയും. 100/40 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 × 100 = 200. അപ്പൊ എത്ര മാർക്കിനായിരുന്നു, 200 മാർക്കിനായിരുന്നു അവിടുത്തെ പരീക്ഷ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അനലൈസ് എടുക്കുന്നതിലാണ് അതിന്റെ കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ അതങ്ങനെ പഠിക്കാം. 12-ാമത്തെ ചോദ്യത്തിലേക്ക്. 12-ാമത്തെ ചോദ്യം, 80 × 25% = -4%. നമുക്ക് നോക്കാം 80 × 25%. അപ്പോൾ 80 × മാറ്റി ഇൻറ്റു ആക്കി 25% മീൻസ് 100 × 25. അത് ഡാഷിൻ്റെ, അതിന് എക്സൈറ്റ് എടുക്കാണ്, ഡാഷ് നമുക്ക് എക്സൈറ്റ് എടുക്കാണ്, ഇൻറ്റു അതിൻ്റെ 4%, 100ൽ 4%. അത്രേ ഉള്ളൂ. നമുക്കിതാ ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്യാം. അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്തത്, നമ്മൾ ഈ 100 ഇവിടെ ഹരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താഴെയുള്ള 100 എവിടെ പോകും, അപ്പുറത്ത് പോകുമ്പോൾ മുകളിൽ പോകും, ആ മുകളിലും താഴെയുള്ള വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം, സിമ്പിളാണ് ഐഡിയ. സോ നോക്കി ബാക്കി എന്തുണ്ട്, ഇവിടെ 80 × 25 ഉണ്ട്, ഇവിടെ നമുക്ക് എക്സ് ആണ് വേണ്ടത്. 4 കൂടെ ഗുണിച്ചിരിക്കുന്ന 4 എപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, 80 × 25 / 4 എന്നാവും, മുകളിലുള്ള 4 താഴെ പോവും, അവിടെ ഇനി ആരേ ഉള്ളൂ, എക്സേ ഉള്ളൂ. എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ക്യാൻസൽ ചെയ്യാം, 4 × 80 ക്യാൻസൽ ചെയ്യുമ്പോൾ 20 എന്ന് വരും. 20 × 25 കൊണ്ട് 50 ഒരു 0 ഉണ്ടാകുമ്പോൾ 500 സമയത്രയാണ് എക്സ്. അപ്പോൾ എത്രയുണ്ട്, 500 × 4%. 500 ഓപ്ഷൻ ഉണ്ട് നോക്കുക, 500 ഉണ്ട്. അടുത്തെന്താണ്, ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 75% നമുക്ക് നോക്കാം, ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 75% നോക്കി, സംഖ്യ എക്സ്, അതിൻ്റെ 75% × 100 = 75. അതിനോട് എത്ര കൂട്ടിയാൽ, 75 കൂട്ടിയാൽ എന്ത് കിട്ടും, അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഒരു സംഖ്യയുടെ 75%, 100 × 75, 75 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും എങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകണേ സാധനം, നമുക്ക് ഒരുപാട് മെത്തേഡ് ചെയ്യാം. 75 കോമൺ എടുത്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, നമുക്ക് നോക്കാം. നോക്കി ഞാനിവിടെ 75 × 3 = 75 = 4 × 100 = 4 × 100 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, എക്സ് ഇൻറ്റു 3 × 4 + 75 സമയത്രയാണ് എക്സ്. ഞാൻ ഈ 3x/4 അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, എന്ത് ചെയ്തു, ഇവിടെ 75 ഉണ്ട്, എക്സിൻ്റെ അടുത്തേക്ക് 3x/4 കൊണ്ടുപോയി. എന്താ എക്സ് മൈനസ് 3x/4, അല്ലെങ്കിൽ 4 × 3x ഇങ്ങോട്ട് മാറ്റി അങ്ങനെ എഴുതാം നമുക്ക്. 3x/4 = 4 × 3x. ഒന്ന് ചിന്തിക്കാം നമുക്ക്, ഓക്കെ കാര്യം പ്ലസ് 3x/4 അപ്പുറത്ത് മൈനസ് ആയി, ഇവിടെ 1x ഉണ്ട്, ഇവിടെ എത്ര എക്സ് ആ ഉള്ളത്, ഇവിടെ 4 × 3x ആണ് ഉള്ളത്. അപ്പോൾ 1x ഉം 4 × 3x ഉം എന്താ പ്രത്യേകത, 4 × 3x എന്ന് പറഞ്ഞാൽ 3/4x ആണ്. ഇവിടെ എത്ര എക്സ്, 1x. 1x ൽ നിന്നും 3/4x കുറച്ചാൽ ബാക്കി 4x. അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ക്രോസ് ഒക്കെ ചെയ്യണം. അതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇങ്ങനെയാണ്, 1x ഉം 3/4x ഉം, 1x ൽ നിന്ന് 3/4x കുറച്ചാൽ 4x, അതായത് 75 = 4x 4 × 1x. എക്സ് എന്ന് പിടിക്കാൻ എന്താ മതി, 4 ഇപ്പുറത്തോട്ട് വന്നാൽ പോരെ, 4 ഹരിച്ചിരിക്കുന്നതിനോട് വരുമ്പോൾ ഗുണിക്കും, 75 × 4 = x. അപ്പോൾ എക്സ് 75 × 4 എന്ന് പറഞ്ഞാൽ 300, 75 × 2 = 150 അല്ലേ. സോ എക്സ് എത്രയാണ്, 300. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു സിമ്പിളസ്റ്റ് ഒരു ഫോർമുലയൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. ആ ഫോർമുല ഇവിടെ പറയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും ആ ഫോർമുല വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് പറയാം. കാര്യം ഇതൊക്കെ നമ്മൾ ഫോർമുലയൊക്കെ കാണാൻ പഠിക്കുന്നത് എല്ലാത്തിനും എല്ലാ മോഡൽ ക്വസ്റ്റിനും ഫോർമുല പഠിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതല്ല, ഫോർമുല പഠിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഫോർമുല കൂടി നമുക്കൊന്ന് പറഞ്ഞുതരാം, അത് പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ പറയുക, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൺഫ്യൂഷനുള്ള ഒരുപാട് പേര് കാണും ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ആക്കി എടുക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ പല ചോദ്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ചെറിയൊരു വ്യത്യാസം വരെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചെടുത്താൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. എനിവേ ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. അപ്പോൾ 300 എന്ന ആൻസർ കിട്ടും, ഓപ്ഷൻ ഉണ്ടോ നോക്കാം, ഓപ്ഷനിൽ 300 എന്നൊരു ആൻസർ ഉണ്ട്. നമുക്കിനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഒരു ചതുരത്തിൻ്റെ നീളം 40% വർദ്ധിപ്പിച്ച് വീതി 30% കുറച്ചാൽ വിസ്തീർണത്തിലെ മാറ്റം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചതുരത്തിൻ്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു കച്ചവടക്കാരൻ്റെ കേസ് പറയാം. ഒരു കച്ചവടക്കാരൻ ഒരു വസ്തുവിൻ്റെ വില
40% വർദ്ധിപ്പിച്ച ശേഷം 30% കുറച്ച് അല്ലെങ്കിൽ 30% ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു എങ്കിൽ കച്ചവടത്തിലെ ആകെ നഷ്ടം ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫോർമുല ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒരു ഫോർമുല കാണാതെ പഠിക്കുക. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 എന്നൊരു ഫോർമുല കാണാതെ പഠിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ്, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ്. ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ പറയാം നമുക്ക്. ചതുരത്തിന്റെ നീളം 40% വർദ്ധിപ്പിക്കുന്നു, സോ എ എന്ന് പറഞ്ഞാൽ 40. ഇനി ബി ഉണ്ട്. ബി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, വീതി 30% കുറച്ചാൽ, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, നഷ്ടം എന്ന് പറഞ്ഞാൽ, ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ അവിടെ നമ്മൾ സൈൻ നെഗറ്റീവ് കൊടുക്കണം. സോ കുറയുകയാണ് -30 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളുക, -30 എന്ന് കൊടുക്കുക. വർദ്ധിപ്പിക്കുന്നതിന് പോസിറ്റീവും കുറയ്ക്കുന്നതിന് നെഗറ്റീവും കൊടുക്കുക. കൊടുക്കുക നമുക്ക് 40 കൊടുക്കുമ്പോൾ 40 പ്ലസ് ബി, ബി എന്ന് പറഞ്ഞാൽ -30 ആണ്. അപ്പോൾ പ്ലസ്സും മൈനസും വെച്ചിരുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും, -30. ദെൻ പ്ലസ് എ ബി, എ എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു -30/100 ചെയ്യാം നമുക്ക്. ദാ 100 ഈ 0 ഈ 0 ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 40 -30 എത്രയാ? 40 -30 10. ദെൻ ഇവിടെ നോക്കി 4 × -3 ആണ്, 4 - 3 അല്ല, 4 × -3 -12 ആണ്. അപ്പൊ മൈനസും പ്ലസ് കൂടെ മൈനസ് ആയി, -12. 10 നിന്നും 12 കുറച്ചാല് -2 കിട്ടും, -2%. ഇനി എന്താണ് മൈനസ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ അത് കൂടുന്നു എന്നാണ്. വിസ്തീർണമാണ്, വിസ്തീർണം ഉണ്ടാകുന്ന മാറ്റമാണ്, 2% കൂടുന്നു എന്നാണ്. ഇവിടെ -2 കിട്ടിയാൽ മീനിങ് അത് 2% കുറയുന്നു എന്നാണ്. അപ്പൊ 2% കുറയുന്നു, അപ്പൊ നെഗറ്റീവ് കിട്ടിയാൽ അർത്ഥം അത് കുറയുന്നു, ഡിസ്കൗണ്ട്, നഷ്ടം എന്നൊക്കെയാണ് മീനിങ്. പോസിറ്റീവ് കിട്ടിയാൽ അത് ലാഭം എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റമാണ് ചോദ്യം. അപ്പൊ 2% 2% എന്താണ്? 2% കൂടും കുറയുമുണ്ട്, കുറയുമാണ്, കാരണം നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം നമ്മൾ ചെയ്യാം. ആ ചോദ്യം, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ്, ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ 3% കുറവാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ ഒരൊറ്റ നമ്പർ ഇവിടെ പറയുന്നുള്ളൂ, ഒറ്റ നമ്പർ. ഇങ്ങനെ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ്, ബിയുടെ വരുമാനം എയുടെക്കാൾ എത്ര കുറവാണ് എന്ന് ചോദ്യം, എത്ര ശതമാനം കുറവാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോർമുല പഠിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ചെയ്യേണ്ടത് അവിടെയുള്ള സംഖ്യ എത്ര, ആകെയുള്ള സംഖ്യ 25 ആണ്. 25/100 ആ സംഖ്യ 25 × 100% ഇൻറ്റു 100% ചോദ്യം. അപ്പോൾ ഇൻറ്റു 100, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ ബൈ 100+25, 100+ ആ സംഖ്യ. അപ്പോൾ 25 ആയതുകൊണ്ട് 25/100+25. 30 ആയിരുന്നെങ്കിൽ 30/100+30. 40 ആയിരുന്നെങ്കിൽ 40/100+40 ഇൻറ്റു 100 എന്തിനാ ശതമാനമാക്കാൻ. സോ നോക്കാം നമുക്ക് എന്താ വരിക, 25/125 × 100 എങ്ങനെ ക്യാൻസൽ ചെയ്യും? 25 + 25 = 25, 5 × 25 = 125, 5 ഉം 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 20. സോ 20 എന്താണ് ചോദ്യം, എത്ര ശതമാനം കുറവാണ് എന്ന് ചോദിച്ചാൽ 20% കുറവായിരിക്കും. ഓപ്ഷൻ നോക്കുക, 20% കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ ആ ചോദ്യം ചെയ്യേണ്ടത്, ആ ഒരു മെത്തേഡ്. അപ്പോൾ ഓർക്കുക, ഫോർമുല പഠിക്കുക, ഇങ്ങനെ പഠിക്കുക. എക്സ് പെർസെന്റേജിനെ കുറിച്ച് പറയുന്നത് x/100+x × 100 ഇതാണ് ഫോർമുല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ചോദ്യത്തിനെയും ചെയ്യുക. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ പറയാം, ഒരു ഫാക്ഷൻ 75% പുരുഷന്മാരാണ്, അല്ലെ 625 സ്ത്രീകളുണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? നമുക്ക് രണ്ട് രീതി ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം, നമുക്കൊരു സിംപ്ലസ്റ്റ് മെത്തേഡിലും ചെയ്യാം. നമുക്ക് രണ്ട് മെത്തേഡ് ഒന്ന് പറയാം, എങ്ങനെയാണ് അപ്പോൾ അനാഥത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് നോക്കാം. ഒരു ഫാക്ടറിയിൽ 75% പുരുഷന്മാരുണ്ട്, അപ്പോൾ 75% പുരുഷന്മാരുണ്ടെന്നാണ് പറയുന്നത്. തന്നിരിക്കുന്നത് പക്ഷേ സ്ത്രീകളുടെ എണ്ണമാണ് കണ്ടോ. അപ്പോൾ പെർസെൻറ്റേജ് പുരുഷന്മാരുടെയും അതിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനത്തിൻ്റെ എന്തുമാണ് പറഞ്ഞിരിക്കുന്നത്, എണ്ണവുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊത്തം 100% നമുക്കറിയാം, അല്ലെ 75% പുരുഷന്മാരാണെങ്കിൽ ബാക്കി 25% സ്ത്രീകൾ, അതായത് ആകെയുള്ളതിൻ്റെ 25% സ്ത്രീകൾ. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആകെയുള്ളതിൻ്റെ എത്ര ശതമാനം, 100/25 അതാണ് സ്ത്രീകൾ, എത്ര, 625. അപ്പോൾ അതാണ് സ്ത്രീകൾ, 625 നമുക്ക് കിട്ടി. അപ്പോൾ ആകെയുള്ളതിൻ്റെ 100/25 സ്ത്രീകളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം 625. കാര്യം തന്നിരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണമാണ്, സോറി പുരുഷന്മാരുടെ പെർസെൻറ്റേജ് ആണ്, പക്ഷേ എണ്ണം തന്നിരിക്കുന്ന സ്ത്രീകളുടെ ആണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ശതമാനം എടുത്തു, ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് ആകെ അല്ലേ വേണ്ടത്, ആകെ ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡ് നോക്കി, 625 × നമുക്കിത് അപ്പുറത്തോണ്ട് അറിയാം, പോകുമ്പോൾ തിരിയും, 100/25 ക്യാൻസൽ ചെയ്യും, 25 എന്ന് വരും, 25 × 100 2500. അപ്പോൾ ആകെ എത്ര പേരുണ്ട്, ആകെ 2500 പേരുണ്ട്. അതിൽ
പുരുഷന്മാര് ആണ് നമ്മുടെ പുരുഷന്മാരുടെ എണ്ണമാണ് ചോദ്യം. അപ്പോൾ 2500 എത്ര പേര് സ്ത്രീകളാണ്? 625 പേര് സ്ത്രീകളാണ്, ബാക്കിയായിരിക്കും പുരുഷന്മാർ. എന്ത് ചെയ്താൽ മതി? 2500 മൈനസ് 625, കുറയ്ക്കുമ്പോൾ എന്താ പറയുക? 15 കുറച്ചാൽ 5, ഇവിടെ 9 കുറച്ച് 7, ദെൻ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 4 ഉള്ളൂ, 14 കുറച്ച് 8, 6, 14, 1875 പുരുഷന്മാരായിരിക്കും അവിടെ ഉണ്ടാവുക. 2500 മൈനസ് 625, 1875 പുരുഷന്മാരുണ്ടാവും, 1875 പുരുഷന്മാർ അവിടെ നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലസ്റ്റ് മെത്തേഡ്, അതായത് ഈ ഒരു മെത്തേഡ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മെത്തേഡ് കൂടി നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് കൂടി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക എന്നുള്ളത്. അതായത് ഡയറക്റ്റ് പുരുഷന്മാരുടെ എണ്ണം കണ്ടുപിടിക്കുക, യാകെ കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് എങ്ങനെ നമുക്ക് പുരുഷന്മാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും എന്നുകൂടി നമുക്കൊന്ന് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഡയറക്റ്റ് പുരുഷന്മാരുടെ എണ്ണം കിട്ടുക. നോക്കാം, നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് തന്നിരിക്കുന്നത് സ്ത്രീകളുടെ എണ്ണമാണ്, നമുക്ക് വേണ്ടത് പുരുഷന്മാരുടെ എണ്ണമാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എണ്ണം, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് കാറ്റഗറിയാണ്, ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് എപ്പോഴും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ സ്ത്രീകളുടെ എണ്ണം നമുക്കറിയാം, 625 നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ആരുടെ എണ്ണമാണ്? പുരുഷന്മാരുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. പുരുഷന്മാരുടെ എണ്ണമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ 625 ബൈ പുരുഷന്മാരുടെ എണ്ണമാണ് വേണ്ടതെങ്കിൽ പുരുഷന്മാരുടെ ശതമാനം കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ എത്രയാണോ സ്ത്രീകൾ തന്നിരിക്കുന്നത്, സ്ത്രീകളുടെ ശതമാനം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ സ്ത്രീകളുടെ എണ്ണമാണ് നമ്മൾ എടുത്തത്, അപ്പോൾ അതിൻ്റെ ശതമാനം നമ്മൾ എത്രയാണെന്ന് നോക്കുക. അതായത് 25% നമ്മൾ താഴെ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പുരുഷന്മാരുടെ എണ്ണമാണ് വേണ്ടത്, തന്നിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണമാണ്, അതുകൊണ്ട് സ്ത്രീകളുടെ എണ്ണം ബൈ സ്ത്രീകളുടെ പെർസെൻറ്റേജ് ഇൻറ്റു നമുക്ക് വേണ്ടത് ആരുടെയാണ്? പുരുഷന്മാരുടെ എണ്ണമാണ് വേണ്ടത്, പുരുഷന്മാരുടെ ശതമാനം എത്രയെന്ന് നോക്കുക. പുരുഷന്മാരുടെ ശതമാനം 75. അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കുക, ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എഴുതുക. അപ്പോൾ എത്രയാണ് സ്ത്രീകളുടെ എണ്ണം എഴുതി എങ്കിൽ സ്ത്രീകളുടെ പെർസെൻറ്റേജ് കൊണ്ട് ഹരിക്കുക. പുരുഷന്മാരുടെ എണ്ണം തന്നിട്ട് സ്ത്രീകളാണ് ചോദിക്കണമെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം ബൈ പുരുഷന്മാരുടെ ശതമാനം ഇൻറ്റു സ്ത്രീകളുടെ ശതമാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടത് പുരുഷന്മാരുടെ എണ്ണമാണ്, സോ സ്ത്രീകളുടെ എണ്ണം തന്നിട്ടുണ്ട്, സ്ത്രീകളുടെ എണ്ണം ബൈ എന്താണ് സ്ത്രീകളുടെ ശതമാനം ഇൻറ്റു പുരുഷന്മാരുടെ എണ്ണം. ക്യാൻസൽ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യും? 75 ക്യാൻസൽ ചെയ്യാം. എത്ര വരിക? 3 വരും. 3 × 625, 3 × 5 15, 1 ബാലൻസ്, 3 × 2 6, 1 7 എന്ന് കിട്ടും, 3 × 6 18 എന്ന് കിട്ടും, 1875 ഡയറക്റ്റ് കിട്ടും, 1875 ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആ ഒരു കോഡ് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ആലോചിക്കുക, സ്ത്രീകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്, സ്ത്രീകളുടെ എണ്ണം ബൈ സ്ത്രീകളുടെ പെർസെൻറ്റേജ് ഇൻറ്റു കണ്ടുപിടിക്കേണ്ടത്, അതായത് പുരുഷന്മാരുടെ എണ്ണം, അപ്പോൾ ശതമാനം കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. അടുത്ത് നോക്കാം, ഒരു സംഖ്യയുടെ 72% 54% വ്യത്യാസം 432, ആ സംഖ്യയുടെ 55% എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഇതാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം, നമുക്ക് സിമ്പിൾ മെത്തേഡിലും ചെയ്യാം. എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ 72% 54% വ്യത്യാസം 432. നോക്കാം, ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യുക? സംഖ്യ നമുക്കറിയാം, ഞാൻ എക്സ് എന്നെടുക്കുകയാണ്. എക്സ് അതിൻ്റെ എത്രയാണ്? 72%, സോ 100 ൽ 72. പിന്നെ അതിൻ്റെ എത്ര ശതമാനം? 54%. ഇവയുടെ എന്ത്? ഇവയുടെ വ്യത്യാസം, സോ മൈനസ് എത്രയാണെന്ന് പറയുന്നുണ്ട്? അത് 432, സോ 432. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. 2 നമുക്ക് വേണമെങ്കിൽ എക്സ് ബൈ 100 നോക്കി, എക്സ് ബൈ 100 നമുക്ക് പുറത്തെടുക്കാം. പൊതുവായിട്ട് എടുക്കുക, 2 എക്സ് ബൈ 100 കോമൺ ആണ്. ശ്രദ്ധിച്ചെടുക്കണം, എക്സ് മുകളിലും 100 താഴെ എക്സ് ബൈ 100 നമ്മൾ കോമൺ എടുത്തു. ബാക്കി എത്രയുള്ളത്? 72 മൈനസ്, കാര്യം നമ്മളെടുത്ത് മാറ്റി, ഇവിടെ നിന്ന് മാറ്റിയാലോ, 54. ഇടയ്ക്ക് മൈനസ് ആണ്, 54. സമയം എത്രയാ? 432. ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരിക? എക്സ് ബൈ 100 × 18 എന്ന് വരും, സമം 432. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്, ബാക്കിയിൽ അപ്പുറത്തുണ്ടോ? എക്സ് സമം 432 അവിടെ ഉണ്ട്, ഇൻറ്റു ഈ 18 അവിടെ, അല്ല 100 അവിടെ പോകും, 100 മുകളിൽ പോകും, കാര്യം താഴെയുള്ള 100 അല്ലേ, 18 താഴെ പോകും. ഇത്രേ ഉള്ളൂ. ക്യാൻസൽ ചെയ്യാം, 18 × 432 ക്യാൻസൽ ചെയ്യുമ്പോൾ 43, 2 × 18 = 36, ബാക്കി 72 സോറി 4 × 18 = 72 എന്ന് കിട്ടും. സോ 24 × 100 2400. ഇതൊരു മെത്തേഡാണ്, 2400. നമുക്ക് ആൻസർ ഉണ്ടോ നോക്കാം. 2400 എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. സോറി, 2400 നമ്മുടെ എന്താണ് പറയുന്നത്? സംഖ്യയാണ് കിട്ടി 2400 അല്ലേ. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അതിൻ്റെ 55% എത്ര എന്നാണ് ചോദ്യം. സോ 2400 55% കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 2400 × 100 ൽ 55.
ini nama kepadikan itu, sedangkan dalam materi topik yang Venn diagram itu adalah topik. Itu, kita mulai detail ada di dalamnya. Apa Venn diagram kita ni video edikan tidak? Pagar, apa Venn diagram itu? Kita mulai munye edit video ada link, kita tarik kuri terendah. Apa ada link yang tarik kuri terendah? Sedangkan itu ada concept classum, ada boleh tanya. Venn diagram itu adalah concept plus questions itu classum. Kita tarik kuri terendah. Apa Venn diagram terucap dengan kanan? Sedangkan itu karya mereka dengan kanan tidak ada. Venn diagram itu karya mereka dengan kanan tidak ada. Kalau Pendekaran gue note itu pula, itu paksa in case, coba cara nama kerja ini berim, atau pada rara itu lah jodoh yang paksa parayaan betul, nama PSC itu guna, maka itu parayaan betul lah so, awalnya topik udah kandidat coba pula, nama kita video yang itu berim, esok lah sekarang.